നമസ്കാരം. കേരള സർക്കാരിന്റെ ദൂർത്തിന്റെ ചില കണക്കുകൾ നമുക്കൊന്ന് നോക്കാം. മന്ത്രിസഭ സത്യപ്രതിജ്ഞാ ചിലവ് 3.71 കോടി രൂപ. 100-ാം ദിവസം ആഘോഷിച്ചത് ചിലവ് 2.24 കോടി രൂപ. 1-ാം വാർഷികം ചിലവ് 18.6 കോടി രൂപ. 1000-ാം ദിനം ആഘോഷം ചിലവ് 10.27 കോടി രൂപ. CPM ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും മൂലം വരുത്തിയ ബാധ്യത കേരള സർക്കാർ ഏറ്റെടുക്ക വഴി റബ്കോ 238 കോടി രൂപ, മാർക്കറ്റ് ഫെഡ് 27 കോടി രൂപ, റബ്ബർ മാർക്ക് 41 കോടി രൂപ, ആകെ 306 കോടി രൂപ. ഒരു ശുപാർശ പോലും നടപ്പിലാക്കാത്ത VS അച്യുതാനന്ദന്റെ ഭരണ പരിഷ്കാര കമ്മീഷൻ 31/12/2019 വരെയുള്ള ചിലവെന്ന് പറയുന്നത് 7,13,36,666 രൂപ. യുവജന കമ്മീഷൻ അധ്യക്ഷയുടെ ശമ്പളം മാത്രം മാസം 1,00,000 രൂപ. കാറും ആനുകൂല്യങ്ങളും പുറമെ മിഷൻ കോർഡിനേറ്റർ ചെറിയാൻ ഫിലിപ്പ് ഇവർക്കു പുറമെ ക്യാബിനറ്റ് പദവിയോടെ R ബാലകൃഷ്ണപിള്ളയും ചീഫ് വിപ്പും. മുഖ്യമന്ത്രിക്ക് കേരള ചരിത്രത്തിൽ ആദ്യമായി 6 ഉപദേശകർ. ഇവരിൽ പ്രസ് അഡ്വൈസർ പ്രഭാവർമ്മയുടെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 93,000 തൊട്ട് 1,20,000 രൂപ വരെ. നിയമ ഉപദേഷ്ടാവ് ജയകുമാറിന് 77,400 തൊട്ട് 1,17,200 രൂപ വരെ. ഹൈക്കോടതിയിൽ 150 ഗവൺമെന്റ് പ്ലീഡർമാർ ഉള്ളപ്പോൾ ലൈസൻസ് ഓഫീസർ വേലപ്പൻ നായർക്ക് പ്രതിമാസം ചിലവ് 1,14,000 രൂപ. ഇതൊക്കെ ഉണ്ടായിട്ടും സ്പ്ലിംഗ്ലറിൽ വാദിക്കാൻ മുംബൈ വക്കീൽ NS നിപ്പനായി നൽകിയത് ലക്ഷങ്ങൾ. ആറ്റിങ്ങലിൽ തോറ്റ മുൻ സീനിയർ MP ഡോക്ടർ സമ്പത്തിന് ഡൽഹിയിൽ നിയമനം. അലവൻസ് അടക്കം പ്രതിമാസം 1,75,000 രൂപ പ്രതിഫലം. 8 സഹായികൾ. കാറുകൾ മറ്റ് പ്രതിമാസ ചിലവ് എല്ലാം കൂടി 50 ലക്ഷം. നാടിന് എന്ത് നേട്ടം? ഉത്തരം പറയണം ശ്രീ തോമസ് ഐസക്. ഹെലികോപ്റ്റർ പ്രതിമാസ വാടക എന്ന് പറയുന്നത് 1,64,00,000 പ്ലസ് GST. ഇത് ആദ്യത്തെ 20 മണിക്കൂറിന്. കൂടുതലായാൽ മണിക്കൂറിന് 67,926 രൂപ വെച്ച് മണിക്കൂറിന് അധിക തുക. അതിപ്പോൾ വെറുതെ വെയിലത്ത് ശംഖുമുഖത്ത് കിടക്കുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ വിദേശ യാത്രകൾ 27, പലതും കുടുംബസമേതം. കേരളത്തിന് കിട്ടിയ നേട്ടം എന്ത് എന്ന് വ്യക്തമാക്കാമോ? പുതിയ ബുള്ളറ്റ് പ്രൂഫ് കാറിന് 1.5 കോടി, നിലവിൽ 4 എണ്ണമുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മട്ടന്നൂരെ ഷുഹൈബിനെ കൊന്ന CPMകാരെ രക്ഷിക്കാൻ വക്കീലിനെ കൊണ്ടുവന്നത് 86 ലക്ഷം. പെരയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും കൊന്ന CPM നേതാക്കൾക്കെതിരായ CBI അന്വേഷണം അട്ടിമറിക്കാൻ 45 ലക്ഷം രൂപ. അരിയിൽ ഷുക്കൂറിന്റെ കേസും അട്ടിമറിക്കാൻ ചിലവിട്ട ലക്ഷങ്ങൾ ഇതിനു പുറമെയാണ്. സർവീസിൽ നിന്നും വിരമിച്ച ഇഷ്ടക്കാരെ തിരികെ കയറ്റുക വഴി ചിലവ് കോടികൾ. കിഫ്ബി CEO ഡോക്ടർ KM എബ്രഹാം മാസശമ്പളം 3,32,750 രൂപ. ചീഫ് പ്രൊജക്ട് എക്സാമിനർ വിജയദാസിൻ്റെത് 2,78,300 രൂപ. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പരിപാലനം 9 പേരാണ് അതിനായിട്ടുള്ളത്. മാസശമ്പളം എന്ന് പറയുന്നത് ഒരാൾക്ക് 54,014 രൂപ. മന്ത്രിമാരുടെ ചികിത്സാ ചിലവുകൾ പറയുന്നില്ല. എന്നാലും ഒരു ഉദാഹരണം പറയാം. ധനമന്ത്രി കോട്ടക്കൽ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ നടത്തിയ വകയിൽ മരുന്നിന് തന്നെ 20,990 രൂപയായി. മുറി വാടക എന്ന് പറയുന്നത് 79,200. തോർത്ത് 195, തലേണ 250. ചിലർ വാങ്ങിയ കണ്ണാടിയുടെ വിലയും ഇന്നോവയ്ക്ക് വാങ്ങിയ ടയറുകളുടെ വിലയും ഒന്നും പറയുന്നില്ല. ADB നിന്നും പ്രളയാനന്തരം റീബിൽഡ് കേരളയ്ക്കായി ലഭിച്ച 1,780 കോടി രൂപ വകമാറ്റി. കളമശ്ശേരിയിൽ മാത്രം പ്രളയ ഫണ്ട് തട്ടിപ്പ് 20 ലക്ഷം രൂപ. ഏരിയ ലോക്കൽ കമ്മിറ്റി നേതാക്കളും തങ്ങളെ കൊണ്ടാവുന്നതുപോലെ സഖാക്കന്മാരുടെ കൊള്ള നിർബാധം അരങ്ങേറുമ്പോൾ പ്രളയ ധനസഹായം കിട്ടാതെ ആത്മഹത്യ ചെയ്തവർ നിരവധിയാണ്. പ്രളയ ഫണ്ടിൽ ചിലവഴിച്ചത് 30% താഴെ, ബാക്കി മുഴുവൻ വകമാറ്റി. OK ഫണ്ടിന്റെ കാര്യം തഥൈവ. 14 ജില്ലകളിലെയും സാംസ്കാരിക നിലയങ്ങളുടെയും നവോത്ഥാന സമുച്ചയത്തിന്റെയും 700 കോടിയും, കേരളസഭാ ഹാളിന്റെ 17 കോടിയും, നവോത്ഥാന മതിലിന്റെ 50 കോടിയും വേറെ. 2 DGP പദവി ഉണ്ടാകേണ്ടയിടത്ത് 12 DGP പദവി. ന്യൂസ് ചാനലുകളിൽ സംപ്രേക്ഷണം ചെയ്യുന്ന നാം മുന്നോട്ട് പരിപാടിക്ക് പ്രതിവർഷം 6.37 കോടി രൂപയും 5 വർഷത്തേക്ക് 31.8
8.5 crore rupees ചിലവ്. ഈ പ്രതിവാര ടെലിവിഷൻ പരിപാടി നാം മുന്നോട്ടിന്റെ നിർമ്മാണം പാർട്ടി ചാനലിലാണ് കരാർ നൽകിയിരിക്കുന്നത്. ഒരു എപ്പിസോഡിന് 2.25 lakh rupees എന്ന നിരക്കിലാണ്. ഒരു വർഷം പാർട്ടി ചാനലിൽ എപ്പിസോഡ് നിർമ്മാണത്തിന് നൽകുന്നത് 1.17 crore rupees. 5 വർഷത്തേക്ക് 5.85 crore rupees. സംപ്രേഷണം ചെയ്യുന്ന വകയിൽ വേറെയും വരുമാനം ചാനലിന് ലഭിക്കുന്നുണ്ട്. ഏറ്റവും മുൻനിര ചാനലിന് ആഴ്ചയിൽ ഒരു എപ്പിസോഡ് സംപ്രേഷണം ചെയ്യാൻ 1.25 lakh rupees. ചില ചാനലുകൾ അതിലും കുറഞ്ഞ തുകയ്ക്കാണ് സംപ്രേഷണം ചെയ്യുന്നത്. ശരാശരി 1 lakh rupees വെച്ച് ഒരാഴ്ചത്തെ സംപ്രേഷണ ചെലവ് കൂട്ടിയാൽ 12 news channels 10 lakh rupees നൽകണം. 52 ആഴ്ചത്തേക്ക് 5.2 crore rupees. 5 വർഷത്തേക്ക് 26 crore rupees. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് PRDയും CDTയും ചേർന്ന് നിർമ്മിച്ച് ദൂരദർശനിൽ സാമ്പത്തിക ബാധ്യതകളില്ലാതെ സംപ്രേഷണം ചെയ്ത പരിപാടിയാണ് ഇന്ന് കോടികളുടെ ഇടപാട് നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റിനും സാമൂഹ്യ മാധ്യമ പ്രചാരണങ്ങൾക്കും പുറം കരാർ നൽകിയിരിക്കുന്നത് 4.23 crore rupees. ഡോക്ടർ സമ്പത്തിനെ കൂടാതെ സർക്കാർ ക്യാബിനറ്റ് റാങ്കും നൽകിയ 5 പേർ വൻ സാമ്പത്തിക ബാധ്യതയാണ്. ആർ ബാലകൃഷ്ണപിള്ള, മുന്നാക്ക കോർപ്പറേഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ, ഭരണപരിഷ്കാര കമ്മീഷൻ K രാജൻ, ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് ജനറൽ CP സുധാകര പ്രസാദ് എന്നിവർക്കാണ് ക്യാബിനറ്റ് റാങ്ക്. ഇവർക്ക് ഔദ്യോഗിക വസതി, ജീവനക്കാർ, വാഹനം, TA DA ചികിത്സാ ചെലവ് തുടങ്ങിയ ആനുകൂല്യങ്ങളുമുണ്ട്. ഒരു ക്യാബിനറ്റ് റാങ്കുകാരന് പ്രതിമാസം ശരാശരി 12 lakh rupees ചെലവ് പ്രതീക്ഷിക്കുന്നു. ഒരു വർഷം 1.44 crore rupees. 5 പേർക്ക് 8.64 crore rupees പ്രതിവർഷ ചെലവ്. സർക്കാരിന്റെ ധൂർത്തും കൊള്ളയും കെടുകാര്യസ്ഥതയുമല്ലേ കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയത്? ഞങ്ങളുടെ നികുതിപ്പണമല്ലേ ഇങ്ങനെ കൊള്ളയടിക്കുന്നത്? അറിയാനുള്ള അവകാശം ഈ നാട്ടിലെ സാധാരണ പൗരനുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.